ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ്. ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അത് നമ്മുടെ വീട്ടിലെ എപ്പോഴുമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരുപാട് കാലം മുടിയിൽ കറുപ്പ് നിലനിൽക്കുന്ന ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ദൈ ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1.25 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് 1.25 ഗ്ലാസ് ആക്കി നമുക്ക് വറ്റിച്ചെടുക്കണം. തേയിലപ്പൊടിയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മുടി നല്ലതുപോലെ കറുക്കാനും അതുപോലെ തന്നെ സിൽക്കി ആയിട്ടിരിക്കാനും അകാലനരം ഒഴിവാക്കാനുമൊക്കെ നമുക്ക് വെറുതെ കട്ടൻ ചായ തിളപ്പിച്ച വെള്ളത്തിൽ മുടി കഴുകിയെടുക്കുകയാണെങ്കിൽ പോലും കഴിയും. കട്ടൻ ചായയുടെ വെള്ളം നമുക്ക് നല്ലൊരു ക്ലീനറായിട്ടും ടോണറായിട്ടുമൊക്കെ മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ കട്ടൻ ചായ തിളപ്പിച്ച വെള്ളത്തിൽ മുടി കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് നരച്ചു തുടങ്ങത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ടൻ ചായ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. നമ്മളെടുക്കുന്ന നെല്ലിക്കാപ്പൊടി നല്ല ഓർഗാനിക് ആയിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ലാതെ നമ്മൾ ഉറപ്പ് വരുത്തണം. അത് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ്. നെല്ലിക്കാപ്പൊടി ആണെങ്കിലും അതുപോലെ തന്നെ ഹെന്ന പൗഡർ ആണെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണേ. ഒപ്പം തന്നെ ഓർഗാനിക് ആണെങ്കിൽ നമ്മൾ ഈ തയ്യാറാക്കുന്ന ഹെയർ ഡൈക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് പേര് ഹെന്ന ഉപയോഗിച്ചിട്ട് ഹെയർ ഡൈ ചെയ്യുമ്പോൾ പറയുന്നൊരു കംപ്ലയിൻ്റാണ് മുടി കറുക്കുന്നതിന് പകരം ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ളവർ ഇതുപോലെ ഒന്ന് ഹെയർ ഡൈ തയ്യാറാക്കി നോക്കും. നല്ല കട്ട കറുപ്പിന് തന്നെ നിങ്ങളുടെ മുടി കിട്ടും. ഇപ്പം നമ്മൾ ആ 2 പൗഡറും നെല്ലിക്കാപ്പൊടിയും അതുപോലെ തന്നെ നമ്മളെടുത്ത ഹെന്ന പൗഡറും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടികൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹെന്ന പൗഡർ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിലും നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. ചെറുതായിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഡൈ തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കുന്നത് എപ്പോഴും വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലായെങ്കിൽ നമ്മളെടുത്ത ഈ 2 പൊടികളും പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതേ ഞാൻ ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ ഹെന്ന പൗഡറും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും. ഇനി നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കാപ്പൊടിയും അതുപോലെ തന്നെ ഹെന്ന പൗഡറും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 4-5 നെല്ലിക്കയും ഒരു കൈയോളം നമ്മുടെ മൈലാഞ്ചിയിലെയും കൂടെ കുറച്ച് കട്ടൻ ചായയിൽ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊഴിച്ച് ഒരു 5-10 മിനിറ്റ് നല്ലപോലെ ചൂടാക്കിയിട്ട് അത് തണുത്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ എടുത്ത പൊടികളൊക്കെ നല്ലതുപോലെ ചൂടായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഇതിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് ചൂടാക്കരുത്. ചൂടാക്കിയാൽ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ആ ഒരു ഡൈക്ക് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടില്ല. ഇനി നമ്മൾ ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കട്ടൻ ചായ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ കുറച്ച് വാട്ടറി ആയിട്ട് വേണം കേട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണം. കാരണം ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ വറ്റിയിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടും. ഇപ്പം ഞാൻ നമ്മൾ തയ്യാറാക്കിയെടുത്തതിൽ പാതി കൂടുതൽ കട്ടൻ ചായയും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കട്ടൻ ചായ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഹെയർ ഡൈയുടെ ഒരു കളറ് നല്ല ബ്ലാക്ക് ആയിട്ടുള്ളൊരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഹെന്ന പൗഡർ യൂസ് ചെയ്തിട്ട് ഹെയർ ഡൈ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡാണല്ലോ കിട്ടുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ മുടിക്കും നല്ലൊരു കറുപ്പ് കളർ കിട്ടും കേട്ടോ. ഇതേ ഇപ്പം ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കട്ടൻ ചായ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡൈയുടെ കൺസിസ്റ്റൻസി കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. കാരണം നമ്മൾ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നാളെ രാവിലെയാണ്. ഏകദേശം ഒരു രാത്രി മൊത്തം ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലിരുന്ന് ഇതൊന്നുകൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഹെയർ ഡൈ നല്ലതുപോലെ ബ്ലാക്ക് കളറിലാവും. അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ശരിക്കൊരു കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ടാവും.
ഇനി ഞാനിത് എങ്ങനെയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാം. നല്ലതുപോലെ ഷാംപൂ വാഷ് ചെയ്ത മുടിയിൽ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്തിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുടി കഴുകാവൂ. മുടി കഴുകാനായിട്ട് ഒരിക്കലും ഷാംപു ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ അടിപ്പിച്ചൊരു 3-4 ദിവസം ഈ ഒരു ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഡേ ഇപ്പം ഞാൻ ഒരു രാത്രി നമ്മൾ തയ്യാറാക്കിയ ഒരു ഹെയർ ഡൈ സെറ്റാകാൻ വെച്ചിട്ട് എടുത്തതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഡൈയുടെ ഒരു കളറും ആ ഒരു കൺസിസ്റ്റൻസിയും ഒക്കെ. ഇപ്പം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് പരുവത്തിന് തന്നെ നമ്മുടെ ഡൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡൈ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. ഒരാഴ്ചയോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതിന് ശേഷം നരച്ച മുടികളൊക്കെ കറുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.